السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا أغصنا انظرنا يا رسول الله. الله سبحانه وتعالى فنان مت رسول الله صلى الله عليه وسلم تنقلنا بركة وند نمد مجلس الله قبول شيئا നാം ചെയ്തുപോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങൾ പടച്ച റബ്ബ് പുറത്തു തന്ന് അവന്റെ സ്വാലിഹീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തീരുമാനമുണ്ട്. ക്ഷീണിച്ചിരിക്കുമ്പോ ഇനിയൊരു വായുവില്ല, ഇതൊന്ന് നിർത്തി കിട്ടിയാലോ എന്ന് വിചാരിക്കുന്ന അങ്ങനെ ഈ നാട്ടുകാർ വിചാരിക്കൂല തോന്നുന്നു. നിങ്ങളൊക്കെ ആ നിൽക്കുന്ന ആളൊക്കെ നമ്മളെ ഈ സദസ്സിൽ വന്ന് ഇൻഷാ അത് അല്പം ദിക്റു ചൊല്ലിയിട്ട് നമുക്ക് കസാലയെല്ലാം എടുത്തിട്ടൊന്ന് അടുത്തിരുന്നു. നമ്മളൊക്കെ കസാലയൊക്കെ ഒന്ന് എടുത്തിരിക്കും. അല്പം ദിക്റു ചൊല്ലി സ്വലാത്ത് ചൊല്ലി നമുക്ക് ദ്വാ ചെയ്യണം. വയന്ന് കോഴിക്കോട് ഇങ്ങോട്ട് യാത്ര ചെയ്ത് റാഫി ആസരി ഉസ്താദ് നല്ല വയല് പറഞ്ഞു തന്നു. വയലിന്റെ കുറവ് ലോകത്തില്ല. ഉണ്ടോ ഉണ്ടോ ഉണ്ടോ? വയലിന്റെ കുറവ് ലോകത്തില്ല. ചെയ്യാനാണ് ഇത്. എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെന്ന് ഞാൻ വയല് പറയുന്ന ആള് ചിന്തിക്കണം. ഞാൻ ചിന്തിക്കണം. പിന്നെയോ നമ്മളെല്ലാവരും ചിന്തിച്ചത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ല. ഞാൻ ഇവിടെ മുമ്പ് അപ്പോ ഇവിടെ മദ്രസ ഉണ്ടായിരുന്നില്ല. അൽഹംദുലില്ല നല്ല മദ്രസ. നമ്മള് പിരിവുണ്ടാക്കിയ മദ്രസ ഇപ്പൊ നല്ല കാണാൻ അതൊരു ഭംഗി. അല്ലാഹു അതിൽ ഭംഗിയായ നിനക്ക് ഇൽമു പഠിപ്പിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ആ നൂറ് പഠിപ്പിക്കുന്ന കേന്ദ്രവും നൂറ് തന്നെ. അത് വലിയ മദ്രസ. ഇതിന് സഹായിച്ച സഹകരിച്ച് റബ്ബെ ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടോ നീ സഹായിക്കണേ. ഇന്ന് രാവിലെ മുതൽ ഈ നാട്ടുകാർ ഇത് ഉദ്ഘാടനം ചെയ്യുന്നു. ഇതുവരെ നിങ്ങൾ വയറ് കേട്ട് ക്ഷീണിച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ കൂടി വയറ് പറഞ്ഞാൽ ഇപ്പൊ സമയത്ര 12:30 അല്ലെ? നിങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് ഞങ്ങൾക്ക് ഹബീബായ തങ്ങളൊരു മധുഹ് ചൊല്ലണം ഇല്ലേ? ഇതേത് മാസം? റബീഉൽ അവ്വൽ എന്ന മാസം എല്ലാവർക്കും അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. റബീഉൽ അവ്വൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇത് വന്നിട്ടില്ല എന്ന് അറിയാത്തൊരു കൂട്ടരുണ്ട്. ആരാണ്? പേര് പറയുമ്പോ തന്നെ വറക്കത്ത് സദസ്സിൽ കുറഞ്ഞു പോകുന്ന പേര് പേടിയാണ്. വഹാബി ഇല്ലേ? അവർക്ക് അറിയില്ല. അവർക്ക് എന്തോ റബീഉല പോലെ ആന ആന പോത്ത് അവർക്കൊക്കെ അറിയും.
എന്റെ ലോകത്തിലുള്ള മുഴുവൻ വസ്തുക്കളും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുക, പാടിക്കൊണ്ടിരിക്കുക, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. നബിയുള്ളാഹി ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. എന്തേ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വൈകുന്നേര സമയം ഇങ്ങനെ നടന്നു പോവാ, നമ്മൾ അസ്ർ കഴിഞ്ഞ് നടക്കരുത്, ഒരു വലിയ നല്ല കാര്യം, സുന്നത്തും കൂടിയാ. ഹബീബായ തങ്ങൾ മദീനത്ത് നടന്ന സ്ഥലമുണ്ട് അസറിന്റെ ശേഷം. ആയിഷ ഉമർ റളിയല്ലാഹു അൻഹയുമായി ഓടിയ സ്ഥലം ഇന്നും മദീനത്തുണ്ട്. എന്നാൽ വൈകുന്നേര സമയം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ നടക്കുമ്പോ ഒരു തുമ്പി, തുമ്പിക്ക് എന്താ പറയാ, കോഴിക്കോട് ജില്ലയിൽ പാറ്റാന്ന്, ഇവിടെ എന്താന്ന് പറയാ, പാറ്റ. ആ തുമ്പി ഇങ്ങനെ ഒരു തുമ്പിയെ കണ്ടു. കണ്ടപ്പോ ഞമ്മക്കും തോന്നൂലേ, അല്ലെ, ചില മനുഷ്യന്മാരെ കണ്ടാ തോന്നി ഈ പഹയൻ എന്തിനാ വടച്ചെന്ന് തോന്നി എന്നതുപോലെ, തുമ്പിയെ കണ്ടപ്പോ ഈ പാറ്റയെ കണ്ടപ്പോ ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ മനസ്സിന് തോന്നി, എന്താണ് റബ്ബേ ഇതിനെ പഠിച്ചിട്ടൊക്കെ ഉപകാരം, ഇതിനെ പഠിച്ചിട്ട് എന്ത് ഉപകാരമാണ് റബ്ബേ നിനക്കുള്ളത് എന്ന് മനസ്സിൽ തോന്നി. ആരുടേത്? ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ മനസ്സിൽ തോന്നിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ തുമ്പിയെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. എന്താണ് സംസാരിക്കുന്നത്? ഓ ദാവൂദ് നബിയെ, എപ്പോഴാണ് ഇത് സംസാരിക്കുന്നത്? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചില്ല. ആ സമയത്ത് തന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ തുമ്പി സംസാരിക്കുന്നു, എന്നെ പടച്ചത് എന്തിനാണ് റബ്ബേ എന്ന് അല്ലാഹുവിനോട് നിങ്ങൾ ചോദിച്ചല്ലോ. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ദാവൂദ് നബിയേ, എന്നെ പടച്ചത്, എന്റെ റബ്ബ് എന്നെ പടച്ചത് മുതൽ ഇന്നേ വരെ ഒരു ദിവസവും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മദ്ഹ് ചൊല്ലാത്ത, സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസവും കഴിഞ്ഞു പോയിട്ടില്ല. തങ്ങളെ ജനിക്കുന്നതിന് മുമ്പേ സ്വലാത്ത് ചൊല്ലുകയാണ്. ആര്? ഏതെങ്കിലും മനുഷ്യനല്ല, ഇരുകാലി മൃഗമെന്ന വഹാബികളുടെ അവരല്ല. ആരാണ്? ഒരു തുമ്പിയാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നതെങ്കിൽ ഇൻഷാല്ലാ ഞങ്ങൾ ഇപ്പൊ ഞാൻ വയന്ന് പറയുന്നില്ല, റാഫിയ ശരി ഉസ്താദ് വലിയ വയന്ന് പറഞ്ഞ ആളാണ്. ആ വയതിന്റെ ഒരുപാട് മദ്ഹുകളായി ഈ മാസത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ. നിങ്ങളൊക്കെ ഞാനിവിടെ മുമ്പ് വന്നപ്പോ ഈ മദ്രസക്ക് വേണ്ടി പിരിവിച്ചിരുന്നു, സിമെന്റ് ചോദിച്ചിരുന്നു, കമ്പി ചോദിച്ചിരുന്നു. ഇപ്പൊ നല്ല ചന്തത്തിൽ ഈ മദ്രസ കാണുകയാണ്. റബ്ബെ, സ്വർഗത്തിൽ ഞങ്ങൾക്ക് സ്വർഗം വരെ ഇത് ഞങ്ങൾക്ക് രക്ഷാ കവചമാക്കി തരണേ അല്ലാ. അതുകൊണ്ട് ഹബീബായ തങ്ങളെ പേരിൽ ഇൻഷാല്ലാ ഞാൻ എന്റെ ജീവിതത്തിൽ മുടങ്ങാതെ ഒരു ദിവസം സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വലാത്ത് ചൊല്ലും എന്ന് പറയുന്ന ആള് എന്റെ ജീവിതത്തിൽ. നിങ്ങൾ ഇന്ന് ഈ ബോളംബോളിൽ വന്നിട്ട് തിരിച്ചു പുറത്ത് പോകുമ്പോ എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഹബീബായ തങ്ങളെ പേരിൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലും എന്ന് പ്രതിജ്ഞ എടുത്തു എന്ന് പറയണം. അങ്ങനെ പ്രതിജ്ഞ എടുത്ത ആളെന്ന് കൈവന്നു ചോദിച്ചു. അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാ. ഈ പ്രതിജ്ഞ നീ സ്വീകരിക്കണേ അല്ലാ. ഹബീബായ മുത്തിന്റെ കാവല് തരണേ അല്ലാ.
അവിടുത്തെ സഹായം തരണേ അല്ലാ, അവിടുത്തെ തിരുനോട്ടം ഞങ്ങളിൽ നീ ഉണ്ടാക്കണേ അല്ലാ. അല്ലാഹു നാമത്തിന്റെ തിരുനോട്ടം നമ്മുടെ മജ്ലിസിൽ അല്ലാഹു നൽകട്ടെ. ഇന്ന് നിങ്ങൾ നിങ്ങളോട് പൈസ വാങ്ങാനൊന്നും കഴിയില്ല, കാരണം ഇവര് വന്ന് കേറിയപ്പം തന്നെ പറയാം 400,000 കടമുണ്ട് തങ്ങളെ, അതിന്റെ അർത്ഥം കുറച്ച് വാങ്ങണം. ഇത് നാലാള് തീരുമാനിച്ചാൽ 400,000 കടം വീടും. അല്ലാഹു തൗഫീഖ് ഇൽമു നൂർ, അള്ളാന്റെ നൂറാണ് ഇൽമു. അത് എല്ലാവർക്കും ചില പ്രത്യേകമായ അടിമകളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്ന ഒരു നിധിയാണ് ഇൽമു. ആ ഇൽമു പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് മദ്രസ. അൽഹംദുലില്ലാഹ്. ആ ഈ നാളെ മുതൽ അതിൽ പഠനം തുടങ്ങി. ഇന്ന് സുബ്ഹിക്ക് തുടങ്ങി, ഇന്ന് സുബ്ഹിക്ക് തുടങ്ങി. അൽഹംദുലില്ലാഹ്. ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അതിൽ വെച്ച് ചൊല്ലി അത് പഠിച്ചു, എന്നാൽ അതിലേക്ക് കൊടുത്ത സിമെന്റ് മുതലായി അതിൽ കൊടുത്ത കമ്പി, നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നാളെയും അവിടെ പഠിപ്പിക്കുകയാണ്, മറ്റന്നാളും നിർത്തല്ല, പഠിപ്പിക്കുകയാണ്. ഈ ഭൂമി ലോകം, ഈ നാട്ടില് മുസ്ലിമീങ്ങൾ ഉള്ളിടത്തോളം കാലം ആ മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു ഫലം നമ്മുടെ കബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു ഭാഗ്യം! ഇതിന് സഹായിച്ചവർക്ക് എന്തൊരു ഭാഗ്യം! റബ്ബേ, സഹായിച്ചവരെയൊക്കെ നീ സഹായിക്കണേ അല്ലാ. അതുകൊണ്ട് 100,000 റുപ്യെങ്കിലും കിട്ടണം, 400,000, 100,000 നമ്മുടെ സദസ്സിൽ നിന്ന് നിങ്ങൾ തരും എന്ന ഒരു പ്രതീക്ഷയാണ്. തന്നവർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 10,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും വരാനുണ്ടോ നമ്മുടെ മജ്ലിസിൽ? റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ഇതിന് 400,000 കടം വീടാനുണ്ട്. ആരാണ് ഒരു 10,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും വരാൻ? ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. ഹബീബായ തങ്ങളെ കാവൽ നൽകണേ അല്ലാ. എന്റെ മുഅ്മിനീങ്ങൾ, ഈ കാലഘട്ടം എന്നുള്ളത് ഫിത്നയുടെ ഫസാദിന്റെയും കാലഘട്ടമാണ്. ഞാന് മിഞ്ഞാന്ന് 12 രാവിലെ മദീനത്തായിരുന്നു. ഇപ്പോ വാട്സപ്പ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രചരിച്ച കാലമാണ്. ഇപ്പോ ഞാൻ ഇങ്ങോട്ട് വരും, കൊറേ ചെറുപ്പക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു തങ്ങളെ തങ്ങളാരെയോ ഉംറക്ക് കൊണ്ടുപോയിട്ട് അവിടെ റൂമിൽ പൂട്ടിയിട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മൗലിദോദാനൊന്നും സമ്മതിച്ചിട്ട്. നമ്മള് മൗലിദോദണം എന്ന് പറയുന്നു. ഞാൻ ഒരാളെയും ഉംറക്ക് കൊണ്ടുപോയിട്ടില്ല. ഈ നെറ്റ് ലോകത്ത് മുഴുവനും കാണൂലേ ഒരാളെയും ഞമ്മള് ഉംറന്റെ കച്ചവടവും എവിടെയില്ല. എന്റെ മുഅ്മിനീങ്ങളെ, ഞാൻ ഉംറക്ക് ഞാൻ മദീനത്ത് പോയത് ഞാൻ സ്വന്തമായി പോയതാ, ഒരാളെയും കൊണ്ടുപോയിട്ടില്ല. പക്ഷേ അവിടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള മൗലിദ് മദീനക്കാരായ അൻസാരികളുടെ പാരമ്പര്യമുള്ള അറബികൾ ഇന്നും ഓരോ വീടുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സൗദി ഗവൺമെന്റ് വലിയ കർശനമായ നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാലും അവിടുത്തെ ആ അറബികൾ അൽഹംദുലില്ലാഹ് വലിയ മൗലിദിന്റെ സദസ്സിൽ, ഒരുപാട് ആലിമീങ്ങൾ അടക്കമുള്ള സദസ്സിൽ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായി. മിഞ്ഞാന്ന് 12 രാവ് ഇവിടെ വെള്ളിയാഴ്ച രാവാണെങ്കിൽ അവിടെ വ്യാഴാഴ്ച രാവാണ്. അവിടെ വ്യാഴാഴ്ചയാണ് 12, ഇവിടെ വെള്ളിയാഴ്ചയാണ് 12. അപ്പൊ ബുധനാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവ് ഒരുപാട് മദീനയിൽ അവിടെ അൻസാരികളായ സഹാബത്തിന്റെ പാരമ്പര്യമുള്ള ഇന്നുമുള്ള അറബികൾ അവരുടെ വീടുകൾ നടന്നുകൊണ്ടിരിക്കുക. എന്തൊരു മൗലിദാ! സുബ്ഹ് വരെ മൗലിദൂതുന്ന വീട്. ഇവിടെ മാത്രമല്ല, നമ്മള് മൗലിദൂതാൻ ഇപ്പൊ മടിയം മാറിയം. ഇങ്ങനെ മംഗൂസ് മൗലിദൂത് ഒരു അദീസ്, പിന്നെ അവര് മൗലിദ് കൽബില് ഹബീബായ തങ്ങളെ കൊണ്ടുവന്നിട്ട് അവരുടെ മഹബത്ത് അങ്ങനെ അല്ലെ? ഈമാനുള്ളവന്റെ കൽബ് അങ്ങനെ മഹബത്ത് ഇങ്ങനെ നിറഞ്ഞ് ഗവിയണം. അത് പറഞ്ഞാ പോരാ, അത് അനുഭവിക്കണം, അത് ഞമ്മൾക്ക് ആസ്വദിക്കണം അല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നല്ല രുചിയുള്ള ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പം പറയും ബിരിയാണിയാണ്, അല്ലെങ്കിൽ എന്തെന്ന് പറയും?
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതെങ്കിലും സമയം ഇവിടെ വന്നാൽ അതിനുവേണ്ടി ശ്രമിക്കാമെന്നും ഇന്ന് ഈ മദ്രസക്ക് വേണ്ടി സഹായിച്ച് മരിച്ചു പോയ പലരും ഇതിന് സഹായിച്ചവർ പലരും റബ്ബേ അവരെയൊക്കെ നീ സഹായിക്കണേ. അല്ലാ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ സഹായിച്ചോ അവരെയൊക്കെ നീ സഹായിക്കണേ. അല്ലാ നമുക്ക് ഒരു ലക്ഷം രൂപ കിട്ടണം, ഒരു 10,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും വരാ. അല്ലാഹു ബർഹത്ത് ചെയ്യട്ടെ. നമ്മുടെ ഇൽമിന്റെ കേന്ദ്രമാണ്. അല്ലാഹു ചോദിക്കുന്നു, കുൽ നബിയെ തങ്ങൾ പറയണം, അൽ ഹസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലം, വിവരമുള്ളവനും ഇല്ലാത്തവനും ഒരുപോലെയാണോ നബിയെ അല്ല എന്ന് അറിയിക്കാനാണ് ഈ ആയത്ത് കൊണ്ടുവരുന്നത്. എന്നാൽ ആ വിവരം എന്നുള്ളതിന്റെ മഹത്വം എത്രയാ. അതുകൊണ്ട് ഖബറിൽ മഹ്ശറിൽ ആഖിറത്തിൽ എത്തുന്നത് വരെ ഈ ഇൽമിനു വേണ്ടി സഹായിച്ച ഈ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകട്ടെ. ആരാണ് ഒരു 10,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ ഹബീബായ തങ്ങളെ മുന്നിർത്തിയിട്ട് ചോദിക്കുന്നു ആരാണുള്ളത്. അസ്സലാത്തു അലാ നബീ വസ്സലാമു അലാ റസൂലി അശ്ശദീദ് അബ്തഹി والحبيب العربي أنت تدلو بيننا في الكواكب كالبدور بل ما أشرف منه يا سيدي خير النبي سيدي خير النبي سيدي خير النبي يا جليل يا جبار يا الله من الدين نردت ഹബീബായ തങ്ങൾ ഈ സമുദായത്തിലേക്ക് ഏൽപ്പിച്ച ദീൻ പ്രചരിപ്പിക്കാൻ മദ്രസ എന്ന കെട്ടിടം ഞങ്ങൾ ഈ നാട്ടിലുണ്ടാക്കി. നിന്റെ ദീനിന് വേണ്ടിയല്ലേ അല്ലാ, അതിനു വേണ്ടി ഞാൻ കൈനീട്ടി വള്ളിയാവലിന്റെ രാവ് നീ കബൂലാക്കണേ അല്ലാ. ആ തന്ന മനുഷ്യന്റെ കുടുംബത്തിൽ പറക്കത്ത് ചെറിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, മനസമാധാനം കൊടുക്കണേ അല്ലാ. ഒരു 10,000 രൂപ തരാൻ പറ്റിയ രണ്ടാമത്തെ ഒരാള് റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, ഹബീബായ തങ്ങളെ കാവല് നൽകണേ അല്ലാ. ആരെങ്കിലും ഒരാള് രണ്ടാമത്തെ ഒരാളാരാ റബ്ബേ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നോ അല്ലാഹു വാസിലാക്കി ഇൻഷാല്ലാ. അതിന്റെ ഇടയിൽ നിങ്ങൾക്കൊക്കെ അറിയാം, പലരും ഈ സദസ്സിലുള്ളവർ കില്ലൂറിലെ സലാത്തിന് വരുന്നവരാ. ഈ വരുന്ന ഡിസംബർ 7-ാം തീയതി വന്യരായ സുൽത്താനുലെ ഉസ്താദ് വർഗ്ഗം അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, മഗ്രിബിന് തന്നെ കില്ലൂറിലേക്ക് എത്താമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. ഉസ്താദ് ശ്രീലങ്കയിലാണ്, അത് കഴിഞ്ഞിട്ട് ദുബൈയിലാണ്. അതായത് ഡിസംബർ 7-ാം തീയതി കില്ലൂറിലാണ്, 8-ാം തീയതി കുവൈത്തിലാണ് ഉസ്താദിന്റെ പരിപാടി. റബ്ബേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. മിഞ്ഞാന്ന് കുവൈത്ത് പോയപ്പോ അവിടെ ഒരുക്കങ്ങളാണ്. എന്തേ ഉസ്താദ് വരുന്നു 8-ാം തീയതി, അപ്പൊ 7-ാം തീയതി കില്ലൂറിലാണ് നിങ്ങളെ ആ മജ്ലിസ് വസീറത്തുല്ലാ എന്ന മജ്ലിസിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഈ വരുന്ന ഡിസംബർ 7-ാം തീയതി ആ ഉസ്താദിന്റെ സ്ഥാപനമാകുന്ന ഞങ്ങളെയൊക്കെ പഠിച്ച മർകസു സഖാഫത്തു സുന്നിയ എന്ന സ്ഥാപനം റബ്ബേ അതിനെ നീ ഉയർത്തണേ അല്ലാ.
സ്ഥാപനത്തിന്റെ സമ്മേളനം ജനുവരി 5, 6, 7 തീയതികളിൽ നടക്കുമ്പോ നിങ്ങളൊക്കെ ആ 3 തീയതികളിലും ആ മർക്കസു സഖാഫത്ത് സുന്നിയ എന്ന സ്ഥാപനം എന്നുള്ളത് കേവലം ഒരു ബിൽഡിംഗ് അല്ല, ഒരു പ്രസ്ഥാനം തന്നെയാണ്. അത്രയും സ്ഥാപനമുള്ള ഒരുപാട് കോടികൾ ചെലവുള്ള ആ സ്ഥാപനത്തെ ഒന്ന് നിങ്ങളൊന്ന് കണ്ടറിയണം. അള്ളാഹു കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളൊക്കെ ആ സമ്മേളനത്തിന്റെ ആവേശത്തോടു കൂടി പോകണം. ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസിലേക്ക്, ഈ മദ്രസയിലേക്ക് ഒരു രൂപ തരുമ്പോ അതിന്റെ സവാബ് എന്താണ് ആഖിറം വരെ സ്വർഗത്തിലെത്തുന്നത് വരെ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ജാരിയായ സദഖയാൽ റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ആരാണ് രണ്ടാമത്തെ ഒരു വ്യക്തി 10,000 രൂപ തരാൻ പറ്റിയ ആരുമില്ലേ? ഒരു 10,000 തരാൻ പറ്റിയ രണ്ടാമത്തെ ഒരു വ്യക്തി സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ മുത്തായ തങ്ങളെ മുൻനിർത്തിയിട്ടാണ് റബ്ബെ ചോദിക്കുന്നത്, നീ ഖബൂലാക്കണേ അല്ലാഹ്. തിരുന്നവർ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് തിരുന്നോ നീ ഹസലാക്കണേ അല്ലാഹ്. ഒരു 10,000 തരാൻ പറ്റിയ ഒരു ഇല്ലെങ്കിലും പോട്ടെ, ഒരു 5,000 രൂപ തരാൻ പറ്റിയ എല്ലാവരും ഉണ്ടാവും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 5,000 രൂപ തരാൻ പറ്റിയ നല്ല സമയം, ബാദിരാ സമയം, ദുആ ഇജാബത്തുള്ള സമയം. ആരാണ് ഒരു 5,000 രൂപ തരാൻ പറ്റിയ ഒരാള്? റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ മജ്‌ലിസ് ഏറ്റെടുക്കണേ അല്ലാഹ്. വേണ്ടിയല്ലേ ചോദിക്കുന്നത്, നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നതാണോ ഹസലാക്കണേ അല്ലാഹ്. ആ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ കാവൽ കൊടുക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ മന്നാനെ. മരണപ്പെട്ടു പോയവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങൾ കാണുന്ന മജ്‌ലിസ്, ആ തങ്ങളെ മദ്ഹ് ധാരാളം പറഞ്ഞ മജ്‌ലിസ്, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇനി മൂന്നാമത്തെ ആരെങ്കിലും ഒരാൾ, ഒരു 5,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ, റബ്ബേ നീ ഏറ്റെടുക്കണേ. ഒരു 5,000 തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ, ഇൻഷാല്ലാ നമ്മുടെ സ്റ്റേജിലുള്ള ആരെങ്കിലും ഒരാൾ, റബ്ബേ നീ ഖബൂലാക്കണേ. ഒരു 5,000 രൂപ തരാൻ പറ്റിയ ആള് ഈ സദസ്സിലോ സ്റ്റേജിലോ ഉണ്ടോ? ഹബീബായ തങ്ങളെ മുന്നാര മുത്തിനെ മുൻനിർത്തി ചോദിക്കുന്നു, ഇൻഷാ അല്ലാഹ് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തരുന്നോ അല്ലാഹ് ഹാസിലാക്കി തരും. വേഗം പറയണം, ആരെങ്കിലും ഉണ്ടോ? ഒരു 5,000 തരാൻ പറ്റിയ ആള് ഇല്ല. 3,333 രൂപ ഞാൻ എല്ലാ മജ്‌ലിസിലും ചോദിക്കാറുണ്ട്. ഈ മജ്‌ലിസിൽ ആരാണ് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്? ഒരു 3,333 രൂപ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്‌ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ കാവല് തരണേ അല്ലാഹ്. ആരാണുള്ളത്? ഒരു 3,333 രൂപ തരാൻ പറ്റിയ ആരുമില്ല. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സദഖ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നീ ബർക്കത്ത് ചെറിയണേ അല്ലാഹ്. ആ കുടുംബത്തിനും നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. മനസ്സമാധാനം നൽകണേ അല്ലാഹ്. ിലേക്ക് കടക്കുന്നു എന്റെ മുഅ്മിനീങ്ങൾ, ഇവിടെ ഉമ്മമാരും ചെറിയ മക്കളുണ്ട്, മറ്റുള്ളവരൊക്കെ ഉണ്ട്. റബ്ബേ ഞങ്ങളെ മജ്‌ലിസ് നീ ഖബൂലാക്കണേ. നിങ്ങളെ ആ കില്ലൂരിലെ വലിയ സ്വലാത്തിന്റെ മജ്‌ലിസിൽ വരുന്നവരാണ്. ഈ വരുന്ന December 7 മഗ്‌രിബിന് തന്നെ ളുഹർ നിസ്കരിച്ചാൽ ഉടനെ മൗലിദ് ഉണ്ടാകും. ആ മൗലിദിന് എത്താൻ പറ്റുന്നവരൊക്കെ എത്തണമെന്ന് അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാം ചെയ്തു പോയ തെറ്റുകൾ പടച്ച റബ്ബിലേക്ക് ഖേദിച്ച് പേടിച്ച് മടങ്ങാൻ മനുഷ്യനിക്ക് സമയമില്ല. എപ്പോഴാണ് പേടിക്കുന്നത് അറിയോ? രോഗം വന്നിട്ട്
അവൻ ബുദ്ധിമുട്ടായി കിടക്കുമ്പോ റബ്ബേ എനിക്ക് പുറത്തു തരണേ എന്ന് പറയേണ്ടതല്ല, നല്ല ആരോഗ്യമുണ്ടാകുമ്പോ പടച്ച റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന മനുഷ്യൻ ചെയ്തു പോയ തെറ്റുകൾ എത്ര എല്ലാം അല്ലാഹു ഓർക്കുന്നതാണ്. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കട്ടെ. നിങ്ങളൊക്കെ മനസ്സറിഞ്ഞു കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ എന്ന ദിക്ർ ഇസ്തിഗ്ഫാർ ചൊല്ലണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ഹബീബായ തങ്ങളെ സ്നേഹിക്കാൻ പ്രതിജ്ഞ എടുത്ത ഏറ്റവും വലിയ മജ്‌ലിസാണ് നമ്മുടെ ഈ മജ്‌ലിസ്. ലോകത്ത് മുഴുവനും മനുഷ്യന്റെ കണ്ണും മനുഷ്യന്റെ ചിന്തയും മനുഷ്യന്റെ നടത്തവും എല്ലാ വിഷയവും ഹബീബായ തങ്ങളുമായി ബന്ധപ്പെടുത്തണം. അതിന് വിശാലമായ നിലക്ക് വയലുകൾ കേട്ടു. ഇനി നമ്മുടെ കൽബ് ഹബീബായ തങ്ങളിലേക്കൊന്ന് തിരിക്കണം. എന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അല്ലാഹു നിങ്ങൾക്ക് കൂടുതൽ പൊറുക്കും. അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലണം, പൊറുക്കലിനെ ചോദിക്കണം. എന്നിട്ടല്ല പറയുന്നു യുർസിലു സമാ അലൈക മിദ്റാറാ, നിങ്ങൾക്ക് അല്ല വേണ്ടത് തരും, രോഗമല്ല മാറ്റി തരും, മക്കളല്ല തരും. ഞാൻ നമ്മുടെ ബി സി റോഡിലുള്ള ഒരു മനുഷ്യൻ, ഈ ബി സി റോഡ് അവിടെയുള്ള ഒരു മനുഷ്യൻ, ഇപ്പുറത്തെ സ്ഥലത്തിൽ ബി സി റോഡിന്റെ ഇപ്പുറമുള്ള മെൽക്കാറല്ല, മെൽക്കാറിന്റെ അപ്പുറം ഇതിന്റെ ഇടയിലുള്ള പാണമാണ്. അവിടെയുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ മിഞ്ഞാന്നല്ല കഴിഞ്ഞ വർഷം വന്നിരുന്നു, 28 കൊല്ലായി എന്റെ ഭാര്യ മരിച്ചു, അതുകൊണ്ട് നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടറാണോ മക്കളെ കൊടുക്കുന്ന? അല്ല അല്ല, അല്ലാഹു. പക്ഷേ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളുടെ ഒരു 5 ലക്ഷം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അല്ലാഹു മക്കളെ, അയാൾ 5 ലക്ഷം അല്ല 15 ലക്ഷം പറഞ്ഞു കഴിഞ്ഞ വർഷം പറഞ്ഞു. പക്ഷേ ഈ വർഷം മിഞ്ഞാൻ കുഞ്ഞു കുട്ടിയുമായിട്ട് എടുത്തിട്ട് വന്നിട്ട് അവന് കാട്ടിച്ചിട്ട് പറയുന്നത്, തങ്ങളെ നിങ്ങൾ പറഞ്ഞ കുട്ടിയാണ് അല്ല തന്നതാണ്, ഡോക്ടർമാർ പറഞ്ഞു നിനക്ക് മക്കളുണ്ടാവില്ല. ഇത് ഞാൻ ബഡായി പറഞ്ഞത്, ഹബീബായ തങ്ങളോട് മൃഗം പിടിച്ചിട്ട് ആ ഹബീബായ തങ്ങളെ മൃഗം പിടിച്ചിട്ട് പടച്ച റബ്ബിലേക്ക് നമ്മുടെ മനസ്സൊന്ന് തിരിച്ചിട്ട് മക്കളില്ലാത്ത ആള് ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനോടാണ് നിങ്ങളെ റബ്ബിനോടാണ് പൊറുക്കലിനെ ചോദിച്ചത്, അവൻ നിങ്ങൾക്ക് ധാരാളം പൊറുക്കും കുറച്ചൊന്നും, എന്നിട്ട് പൊറുത്താലോ നിങ്ങൾക്ക് മക്കളില്ലേ, നിങ്ങൾക്ക് മഴയില്ലേ, മക്കളില്ലേ, നിങ്ങൾക്ക് സമ്പത്തില്ലേ, എന്തെല്ലാം രിസ്കുകളാണ് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളത്, അതൊക്കെ നിങ്ങൾക്ക് തരൂത് എന്ന് അല്ലാഹുവിന്റെ ഖുർആനാണ്. ഇത് നമ്മളെ വക ഉണ്ടാക്കിയിട്ട് പറഞ്ഞതൊന്നുമല്ല, പഞ്ചായത്തിന്റെ നിയമം നമ്മൾ അംഗീകരിക്കുക, പോലീസിന്റെ നിയമം അംഗീകരിക്കില്ല, അത് ഗവൺമെന്റിന്റെ നിയമം. നമ്മള് പോലീസിന്റെ നിയമം, പോലീസ് എഴുതി വെക്കുകയാണ് ഈ ബൈക്ക് കൂടെ പോകാൻ പാടില്ല, അവിടെ ബാരിക്കേഡ് തീർത്തിട്ട് നോ എൻട്രി എഴുതി വെച്ച് അതിലെ പോകില്ലല്ലോ. കാരണം അത് ഗവൺമെന്റിന്റെ നിയമം, നമ്മൾ അള്ളാന്റെ നിയമം നമ്മൾ അംഗീകരിക്കാൻ സമയമില്ല. മനുഷ്യന് തിരക്കല്ലേ, ഇന്ന് തിരക്ക് അവിടെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. തിരക്കിന്റെ ലോകത്താണ് ഇന്ന് പ്രസവിച്ച് വീണ കുഞ്ഞി വകതിരിവാകുന്നതിന് മുമ്പ് തിരക്ക് തുടങ്ങി. തിരക്ക് അവസാനിക്കുന്നത് എവിടെ? ഖബറിലെത്തിയ നല്ല നല്ല റഷ്ടായി. അതുവരെ ഗൾഫിൽ വിസ ഉണ്ടാക്കുന്ന തിരക്ക്, കച്ചവടം ഉണ്ടാക്കുന്ന തിരക്ക്, എന്തൊക്കെയാണ് ജീവിക്കണം, എങ്ങനെയെങ്കിലും ജീവിക്കേണ്ട തിരക്ക്. ഹറാം ഹലാലില്ല, അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്റെ മുമ്പിന് ഈ ലോകത്തിന്റെ അവസ്ഥയാണ് ഇപ്പോൾ. ഞാൻ പണം ഉണ്ടാക്കുകയാണ്, പണം ഉണ്ടാക്കും. തങ്ങൾ ഇപ്പം തന്നെ വന്നിരിക്കും, വിസ ശരിയാകും, എഞ്ചിനീയർ എന്റെ മക്കൾ വലിയ ഓഡീഷൻ, എന്ത് ഇതൊക്കെ ഞമ്മക്ക് വേണം, വേണ്ടെന്നല്ല, ഞമ്മളെ ചിന്ത അതിലേക്ക് മാത്രമായി. അല്ലാഹു നമ്മളെ നിങ്ങൾക്കറിയോ, ഒരു ദിവസം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് നിങ്ങൾ കാണണം. ഇത് വലിയ വലിയ മഹാന്മാർ പറഞ്ഞ ഏറ്റവും വലിയ സംഭവമാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഒരു 4 ദിവസം പുറത്തിറങ്ങുന്നത് കാണുന്നില്ല.
അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ വന്നിട്ട് നോക്കി എന്റെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട സഹാബി എന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന മുത്ത് എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖ് തങ്ങളെ കാണുന്നില്ല. ചോദിച്ചപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പണം മുഴുവനും ഇസ്ലാമിലേക്ക് ചെലവഴിച്ചു ഒരു തുണി മാത്രമാണ് ഒരു ചരിത്രത്തിൽ കാണാം. ഒരു കമീസ് മാത്രമാണ് ആ കമീസ് മുറിഞ്ഞുപോയി. ഭാഷ ആ കമീസ് മീറിയപ്പോ അല്ലാഹ് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അതിനെ തുന്നീറ്റ് ബന്ധിപ്പിക്കാനും പറ്റുന്നില്ല. ഹബീബായ തങ്ങൾ വന്നപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഈ നിലക്ക സിദ്ദീഖ് തങ്ങൾക്കൊരു തുണിയില്ല. ഓടി വരികയാണ് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയിലേക്ക്. ആരാണ് വാപ്പയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനിക്ക് ഒരു തുണിയില്ല. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ ഒരുപാട് ആളോട് ചോദിച്ചു ഒരു തുണി കഷ്ണം തരുമോ? ഇല്ല. പക്ഷേ ഹബീബായ തങ്ങൾ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ, ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ ഒരു കരിമ്പടം കൊടുത്തിരുന്നു. ആ കരിമ്പടം എടുത്തിട്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മറിച്ചുകൊടുക്കാൻ വേണ്ടി കൊടുത്തു. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരുന്നു. അപ്പൊ ചോദിച്ച അള്ളാഹുവിന്റെ അഭിപ്രായത്തെ കൂടി ചോദിച്ചു, എന്തിനാണ് സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ കരയുന്നത്? യാ റസൂലല്ലാഹ്, ഞാൻ കരയുന്നത് എനിക്ക് ഉടുതുണി ഇല്ലാത്തത് കൊണ്ടല്ല, എന്റെ ഔറത്ത് മറയ്ക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കരഞ്ഞു പോയതല്ല. എന്റെ കണ്ണിൽ നിന്ന് മൂന്ന് ദിവസം ഹബീബായ മുത്തായ തങ്ങളുടെ പൂമുഖം കാണാൻ കഴിഞ്ഞില്ലല്ലോ നബിയേ, അങ്ങയുടെ മുഖം ദർശിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ നബിയേ. എന്തൊരു മഹബത്താണ്! അപ്പൊ മനസ്സിലാക്കണം, അവരുടെ സമ്പത്തൊക്കെ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു, അവരുടെ കൽബക്ക ഹബീബായ തങ്ങളിലേക്ക് ദീനിലേക്ക് തിരിഞ്ഞിരുന്നു. ഇപ്പൊ നമ്മളുടെ കൽബ് തിരിഞ്ഞത് എവിടേക്കാണ്? പണമുണ്ടാക്കണം. യവനെ തോപിച്ചായാൽ ഹറാമായ ഒരു വിഷയല്ല, അതെങ്ങനെയായാലും അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് കരളിന്റെ കഷ്ണങ്ങളായ മിനിങ്ങള് ഇതിനു വേണ്ടി നല്ല സഹായം നിങ്ങൾ ചെയ്തവരെ ഇനി ചെയ്യുന്നു വരുമാണ്. എല്ലാവർക്കും അല്ലാഹു വർഗത്ത് നൽകട്ടെ. നമ്മുടെ പണം, നമ്മുടെ എല്ലാം, നമ്മുടെ നഫ്സ്, നമ്മുടെ ഉമ്മ വാപ്പ എല്ലാം ഹബീബായ തങ്ങൾക്ക് നാം സമർപ്പിക്കുന്ന ജീവിതം ആയി മാറാൻ ഈ റബീഉൽ അവ്വലിൽ മുതൽ നിങ്ങൾ ശ്രമിക്കണമെന്ന് ഞാൻ എന്റെ ശരീരത്തെ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാറിലേക്ക് കടക്കുന്നു. ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. استغفروا ربكم استغفر الله العظيم 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 استغفر الله 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 ربي من كل ذنب واتوب اليه استغفر الله ربي من كل ذنب واتوب اليه ان الله وملائكته يصلون على النبي يا
ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد صل على محمد يا ربي اللهم صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين جددوا إيمانكم ونبروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله إلا الله لا إله 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 إلا الله حسبي ربي جل الله حسبي ربي جل الله ربي جل الله ربي جل الله ما في قلبي غير الله نور محمد صلى الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم الصلاة على النبي والسلام على الرسول السفيه المبتهي والحبيب العربي أنت تدلو بيننا سيدي خير النبي سيدي خير النبي سيدي خير النبي أنت أمنا مبو ما رأينا فيهما أنت أم وأنم أبو ما رأينا فيهما مثل حسنك قد يا سيدي خير النبي
سيدي خير النبي سيدي خير النبي إننا نرجو إلى كأسي حولك للتس يوم نشر كتابي سيدي خير النبي سيدي خير النبي سيدي خير النبي صلى الله على صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما يا واسي الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم الصلاه والسلام عليك يا مت رسول الله خذ بأيدينا خذ بأيدينا قلت حيلتنا أدركنا وأغزنا انظرنا يا رسول الله انظرنا يا حبيب الله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي ذا الجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء انت كما ثنيت فلك الحمد ولك الشكر حتى ترضى اللهم صل وسلم على رسولك سيدنا ومولانا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وعلى اله وصحبه وسلم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد تنحل به اللقد تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا الله ദോഷികളാണല്ലോ അല്ലോ അല്ലാ പാപങ്ങളാണല്ലോ അല്ലാ നിന്റെ ഹബീബായ മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി കബൂലാക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ റബ്ബേ നിന്റെ ദീനിയായ ഉലൂമുകൾ പഠിപ്പിക്കുക
പിക്കുന്ന മദ്രസയുടെ ഉദ്ഘാടനം കഴിഞ്ഞു. ഞങ്ങൾ ഈ രാത്രി ഒരുമിച്ച് കൂടിയത് സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ പാപങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാ, മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഞങ്ങൾ ഓതി പഠിച്ച കാലം മുതൽ ഇന്നേ വരെ ഭക്ഷണവും വെള്ളവും തന്ന മുഴുവൻ മുഅ്മിൻ മുഅ്മിനാത്തുകൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഈ മദ്രസക്ക് വേണ്ടി ആരൊക്കെ എവിടെ എന്നെല്ലാം സഹായം തന്നോ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഞങ്ങൾക്കും നീ മാപ്പ് തരണേ അല്ലാ, ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് ഒരു നിലക്കും നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ശിഫ നൽകണേ അല്ലാ, ഒരുപാട് രോഗമുള്ളവർ, ക്യാൻസർ ഉള്ളവർ, ആർത്തിന് ബ്ലോക്ക് ഉള്ളവർ, മാറാത്ത ഷുഗർ ഉള്ളവർ, നടക്കാൻ കഴിയാത്തവർ, റബ്ബേ കണ്ണിന് കാഴ്ചയില്ലാത്തവർ, റബ്ബേ ബുദ്ധിശക്തി ഇല്ലാത്തവർ, നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ, നന്നാക്കി തരണേ അല്ലാ, കിബ്ര തരല്ലേ അല്ലാ, ഹസദ് തരല്ലേ അല്ലാ, റബ്ബേ സാഹിരീങ്ങളെ സിഹ്റത്തൊട്ട് കാക്കണേ അല്ലാ, ആയിനീങ്ങളെ ആയിനത്തൊട്ട് കാക്കണേ അല്ലാ, മുഴുവൻ ശർണുകളെ തൊട്ട് നീ കാക്കണേ അല്ലാ, കിടക്കുന്ന ബെമ്മക്കളുണ്ടല്ലോ യോജിച്ച ഇണകളെ നൽകണേ അല്ലോ, ഞങ്ങളെ കരളാണല്ലോ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തി ഏറ്റേറ്റി തരണേ അല്ലോ, ഞങ്ങളെ ഖുലയിൽ മനാമിൽ കടിച്ചു തരണേ അല്ലോ, അവിടുത്തെ ശഫാഅത്ത് തരണേ അല്ലോ, ആ മദീന മുനവ്വറയിലേക്ക് മതിവരോളം പോയിരുന്ന് സലാം പറഞ്ഞ് ശഫാഅത്ത് കിട്ടുന്ന സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ലോ. ഇവിടെ ആരെല്ലാം ഏതെല്ലാം നിനക്ക് സഹായിച്ചവരുണ്ടോ നീ സഹായിക്കണേ അല്ലോ, റബ്ബേ കാലത്തോളം ഇജ്ജത്ത് തരണേ അല്ലോ, അന്യവന്റെ മുമ്പിൽ പോയി ആചിക്കുന്ന ഗതികേട് തരല്ലേ അല്ലോ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലോ, ആഖിബത്ത് മോശമാക്കല്ലോ അല്ലോ, റബ്ബേ ഞങ്ങളെ പെടുത്തണേ അല്ലാ, നബിയായിൽ മുതരണേ അല്ലാ, തന്നയിൽ മനഫിയാക്കണേ അല്ലാ, റബ്ബേ ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മുഴുവൻ മുഅ്മിൻ മുഅ്മിനാത്തുകൾ നിന്റെ ദീനീ ഖിദ്മത്തിൽ ദീർഘായുസ് അവർക്ക് ഞങ്ങൾക്കും തരണേ അല്ലാ, ഞങ്ങളത്ത് നന്നാക്കി ഇല്ലല്ലാ എന്ന കലിമജല്ലേ ഹബീബായത്തങ്ങളെ കണ്ടു മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ വേദനയില്ലാത്ത മരണം തീ ഞങ്ങൾക്ക് തരണേ അല്ലാ, റബ്ബനാ തഖബ്ബൽ മിന്ന ബിജാഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വബിഹഖി യസീർ വബിഹഖി ഹമീ വബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരന്മാർ.